സിദ്ദിഖാപ്പന്റെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തെളിവായി സിദ്ദിഖാപ്പന്റെ തന്നെ വാട്സാപ്പ് സന്ദേശം പുറത്ത്. ജമ്മുകാശ്മീരിലെ ഭീകരവാദം എന്നത് സിഐഎയും മൊസാദും ചേർന്ന് കെട്ടിച്ചമച്ച കള്ളക്കഥ മാത്രമാണെന്ന് സിദ്ദിഖാപ്പന്റെ വാട്സാപ്പ് സന്ദേശം. ജമ്മുകാശ്മീരിൽ പോലീസ് യൂണിഫോമിലുള്ളത് ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ ഏജന്റുമാരാണെന്നും പരാമർശം. സി ജി ഉമേഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സി ജി, വളരെ പ്രധാനപ്പെട്ട ഒരു പക്ഷെ ഈ കേസിൽ സിദ്ദിഖാപ്പന് എതിരെ ഉന്നയിക്കപ്പെടാൻ പോകുന്ന വളരെ നിർണായകമായ തെളിവാണ് ഇപ്പോൾ സി ജി ഉമേഷ് പുറത്തുവിടാൻ പോകുന്നത്. ഉമേഷ്, ഇതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വാട്സാപ്പ് സന്ദേശത്തിൽ ഉടനീളം കൃത്യമായ ധ്രുവീകരണം ലക്ഷ്യമിടുന്നുണ്ട്, അതാണ് ഇതിന്റെ ഗൗരവം. ശ്യാമ, തീർച്ചയായും കാപ്പന്റെ നയങ്ങൾ എന്തൊക്കെയായിരുന്നെങ്കിൽ അല്ലെങ്കിൽ കാപ്പൻ ഏതു തരത്തിലുള്ള രാഷ്ട്രീയമാണ് മുന്നോട്ട് വെച്ചത് എന്നത് വ്യക്തമാക്കുന്നത് തന്നെയാണ് ഈ വാട്സാപ്പ് സന്ദേശങ്ങൾ. 2020 10 മാസം 6 തീയതി അയച്ച വാട്സാപ്പ് സന്ദേശത്തിലാണ് ഇത്തരത്തിൽ പരാമർശങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ശ്യാമ, അത് സൂചിപ്പിച്ച പോലെ തന്നെ സിദ്ദിഖാപ്പന്റെ രാജ്യവിരുദ്ധ നിലപാടുകളിൽ പോലീസ് ഇപ്പോൾ തെളിവായി സ്വീകരിച്ചിരിക്കുന്നതിൽ ഈ വാട്സാപ്പ് ചാറ്റുകളും പ്രധാനപ്പെട്ട തെളിവാണ്. കൊച്ചിയിലെ ദളിത് ആക്ടിവിസ്റ്റായ പ്രഭാകരൻ വാരിപ്പുതിന് അയച്ച വാട്സാപ്പ് സന്ദേശത്തിലാണ് ഗുരുതരമായ പരാമർശങ്ങൾ ഇപ്പോൾ സിദ്ദിഖാപ്പൻ നടത്തിയ തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നത്. ജമ്മുകാശ്മീരിലെ ഭീകരവാദം എന്നത് സിഐഎയും മൊസാദും ചേർന്ന് കെട്ടിച്ചമച്ച കള്ളക്കഥ മാത്രമാണ്. മാത്രമല്ല ഇസ്ലാം ഭീകരത എന്നൊരു കാര്യം ജമ്മുകാശ്മീരിലില്ല. അവിടെ നിന്ന് ഇസ്ലാമിനെ പുറത്താക്കാൻ വേണ്ടി വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സവർണരായിട്ടുള്ള ഹിന്ദുക്കൾ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കാശ്മീർ പണ്ഡിറ്റുകളെ ഉദ്ദേശിച്ചാണ് ഇത്തരത്തിൽ പരാമർശം നടത്തിയിരിക്കുന്നത് വ്യക്തമാണ്. അത്തരത്തിലുള്ള ആളുകളുടെ ചാരന്മാരായി ജമ്മുകാശ്മീരിൽ പോലീസും പട്ടാളവും ഒക്കെ പ്രവർത്തിക്കുന്നതെന്നാണ് ഈ വാട്സാപ്പ് സന്ദേശത്തിന്റെ ഉള്ളടക്കം. നമുക്കറിയാം, ജമ്മുകാശ്മീരിനെ സംബന്ധിച്ച് വിഘടനവാദികളും ഭീകരവാദികളും പറയുന്ന അതേ ഭാഷ തന്നെ, അതേ ശൈലി തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സിദ്ദിഖാപ്പൻ വാട്സാപ്പ് സന്ദേശം അയച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ ഏത് തരത്തിലുള്ള കാഴ്ചപ്പാടുകളായിരുന്നു, ഏത് തരത്തിലുള്ള പ്രവർത്തനമായിരുന്നു സിദ്ദിഖാപ്പന് ഉള്ളതെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ജമ്മുകാശ്മീരിൽ പോലീസ് യൂണിഫോമിലുള്ളത് ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ ഏജന്റുമാരാണെന്നും കാശ്മീരിൽ നിന്നുള്ള മുസ്ലിം ഒഴിവാക്കാനുള്ള തന്ത്രമാണ് ഈ ഭീകരവാദം എന്ന പ്രചരണമെന്നാണ് സിദ്ദിഖാപ്പിന്റെ വാട്സാപ്പ് സന്ദേശത്തിന്റെ പ്രധാന ഭാഗങ്ങൾ. അത് തന്നെ വീണ്ടും മറ്റു പലതരത്തിലും ആവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ ചാരന്മാരെങ്കിൽ ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് അവിടുത്തെ സൈന്യവും പോലീസും എന്നെല്ലാം പറഞ്ഞു വെക്കുന്നത്. ഇത്രയും നാൾ ഏതൊക്കെ തരത്തിലാണോ ജമ്മുകാശ്മീരിൽ ഭീകരവാദികൾ പ്രചരണം നടത്തിയത്, പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകരവാദ സംഘടന ഉൾപ്പെടെ ജമ്മുകാശ്മീരിന്റെ വിഷയത്തിൽ ഏത് തരത്തിലാണോ പ്രചരണം നടത്തിയിരുന്നത്, അതേ പ്രചരണം തന്നെ സിദ്ദിഖാപ്പൻ നടത്തിയിരിക്കുന്നത് തന്നെയാണ്. പക്ഷേ ഈ കലാപ ആഹ്വാനം എന്നൊക്കെ പറഞ്ഞ് 153 വകുപ്പായി ഓടി നടക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി, ഈ പി സി ജോർജ്, അങ്ങനെ ഒരുപാട് പേർക്കെതിരെ ഇങ്ങനെ ചുമത്തിക്ക ഇങ്ങനെ നടക്കുകയാണ്. ഇപ്പൊ ഇതാ മുന്നിൽ സ്പഷ്ടമായ തെളിവാണ്. കലാപാഹ്വാനമല്ലാതെ എന്താണ്, ധ്രുവീകരണമല്ലാതെ എന്താണ് ഈ കാണുന്ന, ഈ കാണിച്ചു കൂട്ടുന്നതിനൊക്കെ ഇവിടുത്തെ സർക്കാർ എന്ത് നിലപാടാണ് എടുക്കുന്നത്, എന്ത് നടപടിയാണ് എടുക്കുന്നത്? ഇതിൽ ആക്ടിവിസ്റ്റ്, ഞാൻ മനസ്സിലാക്കുന്നത് ഉമേഷ്, ആക്ടിവിസ്റ്റ് പ്രഭാകരൻ വാരിപ്രത്തിന് അയച്ച വാട്സാപ്പ് സന്ദേശത്തിലാണ് ഈ പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കശ്മീരിൽ നിന്ന് മുസ്ലിങ്ങൾ ഒഴിവാക്കാനുള്ള തന്ത്രമാണ് ഭീകരവാദം എന്ന പ്രചരണം, അതാണ് സിദ്ദിഖാപ്പന്റെ കണ്ടെത്തൽ. നോക്കൂ, ഇത് തന്നെ എത്രത്തോളം ചോര വീണ്, എത്രത്തോളം നിരപരാധികൾ ഈ ഭീകരവാദത്തിൻ്റെ ഇരകളായി ഇവിടെ അവശേഷിക്കുന്നുണ്ട്, അവരുടെ കുടുംബങ്ങൾ അവശേഷിക്കുന്നുണ്ട്, അതൊക്കെ മാറ്റി നിർത്തി അതിനൊക്കെ വേറൊരു നെറേറ്റീവ് കൊണ്ടുവരാനുള്ള സിദ്ദിഖാപ്പൻ്റെ തന്ത്രം അത് തന്നെയാണ്. സി ജി, നമുക്ക് കൂട്ടി വായിക്കേണ്ടത്, ദ ഓർഗനൈസേഷൻസ് ഹാവ് അലീഗലി ബീൻ ഫൗണ്ട് ടു ഹാവ് കണക്ഷൻ വിത്ത് അൽ ഖൈദ ലിങ്ക്ഡ് ഓർഗനൈസേഷൻ ലൈക്ക് IHH ഇൻ തുർക്കി. ചെറിയ കളിയല്ല ഇത്, കൃത്യമായ ഗൂഢാലോചനയാണ്, ഇതിൽ തന്നെ വ്യക്തമല്ലേ സി ജി ഉമേഷ്? ശ്യാമ, അൽഖയ്ദയൊക്കെ മുന്നോട്ട്, അത് തന്നെയാണ് മുമ്പ് സൂചിപ്പിച്ചത്, ജമ്മുകാശ്മീരിൽ ഭീകരവാദം പടർത്തുന്ന മുഴുവൻ ഭീകരവാദ സംഘടനകളും വിഘടനവാദികളും ഒക്കെ മുന്നോട്ട് വെക്കുന്നത് അവർ പ്രധാനമായും ആ മേഖലയിൽ നടത്തുന്ന ക്യാമ്പയിൻ ശ്രദ്ധേയമാണ്. അവിടെ ഇസ്ലാമിനെതിരാണ് ഭാരത സർക്കാർ എന്ന് വരുത്തി തീർത്തുകൊണ്ട് അവിടെ വലിയ വർഗീയതയുടെ വിഷം കുത്തിവെച്ചുകൊണ്ടാണ് അവിടെ ഇത്തരത്തിൽ ഭീകരവാദ സംഘടനകളൊക്കെ തന്നെ വിഘടനവാദത്തെയും ഭീകരവാദത്തെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നത്, മുസ്ലിം യുവതലമുറയെ ഭീകരവാദത്തിലേക്ക് എത്തിക്കുന്നതൊക്കെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിയാണ്. അതേ പ്രചരണം തന്നെയാണ് സിദ്ദിഖാപ്പൻ നടത്തിയിരിക്കുന്നത്. സിദ്ദിഖാപ്പന്റെ വാട്സാപ്പ് സന്ദേശം മനസ്സിലാക്കിയാൽ കൃത്യമായി നമുക്ക് ഈ തരത്തിലാണ് അദ്ദേഹം നടത്തിയ പ്രചരണം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇസ്ലാം ഭീകരവാദം എന്നൊന്ന് ജമ്മുകാശ്മീരിലെ ഇല്ല, അവിടെയുള്ളത് ഹിന്ദു സവർണ ഭീകരവാദമാണ്. ഹിന്ദുക്കൾക്ക് വേണ്ടി അവിടെ യൂണിഫോം ഇട്ട പോലീസും ഒപ്പം തന്നെ മൊസാദ് ഉൾപ്പെടെയുള്ള ചാര സംഘടനകളുടെ ഏജന്റും അവിടെ ഇസ്ലാമുകളെ ദ്രോഹിക്കുന്നു, ഇസ്ലാമുകളെ ജമ്മുകാശ്മീരിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാനായി അല്ലെങ്കിൽ അവിടെ നിന്ന് ആട്ടിപ്പായിക്കാനായി ശ്രമിക്കുന്നു. ശ്രീ ജോർജ് കുര്യൻ കൂടി ചേരുകയാണ്. അദ്ദേഹം നേരത്തെ ന്യൂനപക്ഷ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ഒക്കെ ഇരുന്ന ആളാണ്. തീർച്ചയായും ശ്രീ ജോർജ് കുര്യൻ, നോക്കൂ, എത്രത്തോളം ഗുരുതരമായ ഒരു സാഹചര്യമാണ്. ധ്രുവീകരണം, പച്ചയായ ധ്രുവീകരണം നടത്തിയിട്ട് ഇവിടെ മനുഷ്യാവകാശം പറയുകയാണ്. കാരണം ഓൾറെഡി കേസ് എടുത്തിട്ടുണ്ട്, അതിന്റെ
ബിജെപിയുടെ സ്ഥിരമുള്ള സ്റ്റാൻഡ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള അവസരത്തിൽ രാഷ്ട്രീയ പാർട്ടിയല്ല അതിനെപ്പറ്റി അഭിപ്രായം പറയേണ്ടത്. അത് കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ്, ജാമ്യം കൊടുക്കണോ വേണ്ടതുള്ളത്. അത് അതിന്റെ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് പറയാനുള്ള സ്റ്റേറ്റ് ഗവൺമെന്റ് കോടതി പറഞ്ഞു എന്താണ് സാഹചര്യമാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പോ കോടതിയാണ് തീരുമാനം എടുക്കേണ്ടത്. അപ്പൊ വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങള് കേന്ദ്ര യു പി സർക്കാർ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തെളിവ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അത് കോടതി പരിഗണിക്കും എന്ന് പ്രതീക്ഷിക്കും. കേരളത്തിന്റെ ഒരു അവസ്ഥയും കൂടി പരിശോധിക്കണ്ടേ ഇവിടെ? യെസ്, ജോർജ് കുര്യൻ കേൾക്കാമോ? യെസ് സി ജി, തുടരാം. കേരളത്തിന്റെ ഒരു പശ്ചാത്തലം കൂടി ഒന്ന് പരിശോധിക്കണം. നോക്കൂ, ഇവിടെ ഇങ്ങനെ മുറവിളി കൂട്ടുന്നവർ ഇതൊന്നും എന്താ കാണാത്തത് എന്നൊരു ചോദ്യം കൂടി ബാക്കി നിൽക്കുന്നുണ്ട്. അത്യന്തികമായി ബഹുമാനപ്പെട്ട കോടതി തന്നെയാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത്. അതിൽ ആ ബഹുമാനപ്പെട്ട നീതിപീഠം തന്നെയാണ് അതിൽ തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അത് ആരെങ്കിലും ഒന്ന് പറയണ്ടേ സി ജി? തീർച്ചയായും ശ്യാമ, ഇവിടെ ഈ സിദ്ദിഖാപ്പന്റെ ഭീകരവാദ ബന്ധങ്ങളെല്ലാം മറച്ചു വെച്ചോ അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ ഇക്കാര്യങ്ങളൊക്കെ അറിയില്ല എന്ന് നടിച്ചുകൊണ്ടാണ് പലരും ഇത്തരത്തിൽ ചില പരാമർശങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായ പാർട്ടിയും സർക്കാരും ഒക്കെ വലിയ പിന്തുണ സിദ്ദിഖാപ്പന് നൽകുന്നുണ്ട് എന്നതാണ് വസ്തുത. ഇത്തരത്തിലുള്ള ഭീകരവാദ ബന്ധങ്ങളെപ്പറ്റി അവർക്ക് അറിയാത്തതല്ല. കാരണം കൃത്യമായ തെളിവുകളാണ് ഓരോ ദിവസവും യു പി സർക്കാർ കോടതിക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത്. വാർത്തകളായും ആ കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല ഇത് എല്ലാവർക്കും അറിയാവുന്ന പല കാര്യങ്ങളുമാണ്. ഇത്തരത്തിൽ സിദ്ദിഖാപ്പൻ നടത്തിയ ഇടപാടുകൾ എന്തൊക്കെയാണ്, അറസ്റ്റിലായ ആ നിമിഷം മുതൽ കൂടുതൽ കൂടുതൽ തെളിവുകൾ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ പുറത്തുവിടുന്നത്. മാത്രമല്ല കെ യു ഡബ്ല്യു ജെ പോലെയുള്ള ഒരു സംഘടനയ്ക്കും അതുമായി ബന്ധപ്പെട്ട ഭാരവാഹികൾക്കും ഒക്കെ ഇക്കാര്യത്തിൽ ഉത്തമ ബോധ്യമുണ്ട് താനും. എന്നാൽ പോലും അവരുടെ ആരുടെയും ഭാഗത്ത് നിന്ന് ഈ നിലപാടുകൾ വരുന്നത് അത് രാജ്യത്തെ സംബന്ധിച്ച് ഒട്ടും ആശ്വാസജനകമായ തീരുമാനങ്ങളല്ല. നമുക്കറിയാം, നേരത്തെ ചർച്ചയിൽ പങ്കെടുത്ത ആളുകളൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ ലക്ഷങ്ങൾ ഫീസ് ഈടാക്കുന്ന അഭിഭാഷകരെയൊക്കെ മുൻനിർത്തി ഇത്രത്തോളം വലിയ ഭീകരവാദ ബന്ധമുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പത്രപ്രവർത്തനം മറയാക്കുന്ന ഒരാളെ രക്ഷപ്പെടുത്താനായി ഊർജിതമായ ശ്രമങ്ങൾ നടക്കുന്നു എന്നത് ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ച് അതിന്റെയൊക്കെ ആസൂത്രണവും അതിനുള്ള എല്ലാ പ്രവർത്തനവും നടക്കുന്നത് ഈ കേരളത്തിൽ നിന്നാണ് എന്നതും ഏറെ ശ്രദ്ധയോടുകൂടി പറയേണ്ടതാണ്. എന്തായാലും ഇപ്പോൾ കൂടുതൽ തെളിവുകൾ കോടതിക്ക് മുമ്പിലേക്ക് കൊണ്ടുവന്ന ഉത്തർപ്രദേശ് പോലീസ് സിദ്ദിഖാപ്പന്റെ ജാമ്യാപേക്ഷയെ തടയുകയാണ്. അതിന്റെ പ്രധാന തെളിവായി ഡിജിറ്റൽ തെളിവുകൾ തന്നെ മാറുകയാണ്. പത്രപ്രവർത്തനത്തിന്റെ മറവിൽ സിദ്ദിഖാപ്പൻ നടത്തിയ ഭീകരവാദ ഇടപാടുകളും അദ്ദേഹത്തിനുണ്ടായിരുന്ന ഭീകരവാദ ബന്ധങ്ങളും ഒക്കെ ഓരോ ദിവസവും കഴിയും തോറും കേസ് കോടതി പരിഗണിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ തെളിവുകൾ കോടതിക്ക് മുമ്പിലേക്ക് എത്തിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കേരളത്തിൽ ഉൾപ്പെടെ നടക്കുന്ന പ്രചരണങ്ങൾക്ക് യു പി പോലീസും സർക്കാരും ഒക്കെ മറുപടി പറയുന്നത്. എന്തായാലും ഈ വാട്സാപ്പ് ചാറ്റ് ഏറെ ശ്രദ്ധേയമാണ്. അതാണ് മുമ്പ് ശ്യാമ സൂചിപ്പിച്ച പോലെ തന്നെ ഏത് തരത്തിലാണോ ജമ്മു കാശ്മീരിലെയും ഒപ്പം തന്നെ ഭാരതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഭീകരവാദ സംഘടനകൾ ഏത് തരത്തിലാണോ ജമ്മു കാശ്മീർ വിഷയത്തിൽ പ്രചരണം നടത്തുന്നത് അതേ ഭാഷ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെയുള്ള ഈ പത്രപ്രവർത്തകർ എന്ന ലേബലിൽ ഭീകരവാദ പ്രവർത്തനം നടത്തുന്ന അല്ലെങ്കിൽ ഭീകരവാദ ബന്ധമുള്ള സിദ്ദിഖാപ്പനും പ്രചരണം നടത്തി. അതിന്റെ വാട്സാപ്പ് സന്ദേശത്തിന്റെ പകർപ്പാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടത്. ആശാമ, യെസ്, ഒരു നിമിഷം ഗൂഗിളിലേക്ക് കൂടി പോവുകയാണ്. ഗൂഗിൾ, ഇനി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ വിഷയം കൈകാര്യം ചെയ്യാൻ പോകുന്നത്. കോടതി നടപടികൾ കൂടി ഒന്ന് വേഗത്തിൽ പറയാം ഗൂഗിൾ. വീണ്ടും അടുത്ത വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കുകയാണ്. ചീഫ് ജസ്റ്റിസ് യുഎൽ അധ്യക്ഷനായിട്ടുള്ള ഒരു ബെഞ്ച് തന്നെയാണ് നിലവിൽ അടുത്ത വെള്ളിയാഴ്ച ചീഫ് ജസ്റ്റിസ് യുഎൽ അധ്യക്ഷനായിട്ടുള്ള ഒരു ബെഞ്ച് തന്നെയാണ് നിലവിൽ അടുത്ത വെള്ളിയാഴ്ച ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ടാവുക. എന്തായാലും ശക്തമായിട്ടുള്ള നിലപാടുകളും വാദങ്ങളും നടത്താൻ യു പി സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ പക്ഷത്തിൽ ഈ സിദ്ദിഖാപ്പൻ്റെ ജാമ്യാപേക്ഷയെ തടയിടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നിലവിൽ ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള തെളിവുകളും വസ്തുതകളും കോടതിക്ക് മുൻപാകെ നിരത്താനും സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ സിദ്ദിഖാപ്പൻ്റെ പക്ഷത്തിന് കൃത്യമായിട്ടുള്ള നിലപാടുകൾ അല്ലെങ്കിൽ ഇതിനെ എതിർക്കുന്ന ഖണ്ഡിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വാദങ്ങൾ നടത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് കഴിഞ്ഞ ഹിയറിംഗിൽ വ്യക്തമായിരുന്നതാണ്. അവർ മുൻപ് ആരോപിച്ചിരുന്ന അല്ലെങ്കിൽ ഉന്നയിച്ചിരുന്ന അതേ നിലപാട് തന്നെ തുടരുകയാണ്. തങ്ങൾക്ക് ബന്ധമില്ല, പക്ഷേ അതിന് യാതൊരു തെളിയിക്കുന്നതിന് വേണ്ടി മാർഗമില്ല എന്നുള്ളൊരു നിലപാട് തന്നെയായിരുന്നു കപിൽ സിബലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതേ നിലപാട് തന്നെ തുടരുകയാണെങ്കിൽ ഒരു പക്ഷേ ജാമ്യം വീണ്ടും നിഷേധിക്കപ്പെടാൻ തന്നെയാണ് സാധ്യത എന്നാണ് നിയമവിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 22 മാസങ്ങളായിട്ട് തുടരുന്ന ജയിൽവാസം സിദ്ദിഖാപ്പന് വീണ്ടും നീണ്ടുപോകും എന്ന് തന്നെയാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് പറയാൻ സാധിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട തെളിവുകൾ പുറത്തുവിട്ടത് സിജി ഉമേഷ് ആണ്.